സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗവും വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകലാണ് ഉദ്ദേശം. പല വ്യവസായ സംഘടനകളുടെയും നവകേരള സദസ്സിന്റെ പല വേദികളുടെയും ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നിർദ്ദേശം ഗൗരവമായി വരികയാണ്. അത് വ്യവസായ വാണിജ്യ വകുപ്പാണ് കേരളത്തിലുള്ള, നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഞങ്ങൾക്കൊരു വ്യാപാര രംഗത്തിനായിട്ടൊരു വകുപ്പ്, വാണിജ്യ രംഗത്തിനായൊരു വകുപ്പ് ഉണ്ടാകണം എന്ന്. വ്യവസായ വാണിജ്യ വകുപ്പിനകത്ത് തന്നെ വാണിജ്യത്തിനായി പ്രത്യേക ഒരു സംവിധാനം ഒരുക്കുന്നതിന് ഇന്നത്തെ മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്യും. അതിനി അവർ പ്രതീക്ഷിക്കുന്നത് പോലുള്ള വകുപ്പിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. UDF BJP അനുകൂല സർവീസ് സംഘടനകളുടെ പണിമുടക്കാഹ്വാനം തള്ളി ജീവനക്കാർ. ഭൂരിഭാഗം ജീവനക്കാരും പണിമുടക്കാഹ്വാനം മറികടന്ന് ജോലിക്കെത്തി. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയവരെ തടഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും ശ്രമം നടന്നു. കേന്ദ്ര അവഗണനയും കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കങ്ങളും തുടരുന്നതിനിടെയാണ് UDF BJP അനുകൂല സർവീസ് സംഘടനകൾ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത്. ഇത് പൂർണ്ണമായും തള്ളിയാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ ഭൂരിഭാഗം ജീവനക്കാരും ജോലിക്കെത്തിയത്. സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയിലാകട്ടെ കാര്യമായ മാറ്റമുണ്ടായില്ല. ഇന്നലെ 3669 ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തി. 3896 ഇന്നലത്തെ സെക്രട്ടേറിയറ്റിലെ ഹാജർ നില. UDF BJP സംയുക്ത സമരം പ്രഖ്യാപിച്ചിട്ടും സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. രാവിലെ സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞ് സമരാനുകൂലികൾ സംഘർഷമുണ്ടാക്കാനും ശ്രമം നടത്തി. ജോലിക്ക് പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട ജീവനക്കാരെ സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സമരക്കാരുടെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിലൊന്നായ DA കുടിശ്ശിക ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു പ്രധാന ആവശ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കണമെന്നായിരുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മിണ്ടാതിരിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ സമരം നടത്തുകയും ചെയ്യുന്ന പ്രതിപക്ഷ നടപടിയെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു ജീവനക്കാരുടെ സമരത്തോടുള്ള പ്രതികരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.